പോയി വന്നതേ ഉള്ളൂ. ഷിരൂരിൽ നമുക്കറിയാം അർജുൻ എന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടി കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു ഘട്ടത്തിൽ അവിടെ ഓരോ ദിവസവും വലിയ തരത്തിലുള്ള പ്രകൃതി ക്ഷോഭം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഏത് സമയവും മണ്ണിടിച്ചിലുണ്ടാകാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് അവിടെ വലിയ രക്ഷാപ്രവർത്തനം നടത്തിയത്. അത് കഴിഞ്ഞ് ഒരു ശ്വാസം വിടുന്നതിന് മുമ്പാണ് വിപിൻ ഇവിടെ എത്തിയത്. ഇവിടെ എന്തായിരുന്നു അനുഭവം? അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ അടിയൊഴുക്കുള്ള ഒരു ജലമായിരുന്നു. അതുപോലെ അതിനൊരു ബുദ്ധിമുട്ട് ഭയങ്കര രക്ഷാപ്രവർത്തനം ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടത് വെച്ചാൽ ഉരുളം വലിയ പാറക്കല്ലുകളാണ്. അതായത് നാലാൾ പക്കത്തിലുള്ള പാറക്കല്ലുകളൊക്കെ താണ്ടി വേണം അവിടേക്ക് ഈ പുഞ്ചിരി വട്ടത്തേക്കൊക്കെ പോകാൻ. അതിൻ്റെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആദ്യ ദിവസങ്ങളിൽ മിലിറ്ററിക്ക് പോലും എത്താൻ പറ്റിയില്ല. മിലിറ്ററിയുടെ സഹായത്തോടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം വെച്ചാൽ എവിടെയൊക്കെയാണ് കിണറുള്ളത്, എവിടെയൊക്കെയാണ് ഈ ടാങ്ക് ഉള്ളത്, അതുപോലെ ഈ ടോയ്ലറ്റിൻ്റെ ടാങ്കുകൾ. അപ്പോൾ ഇതൊക്കെ മിലിറ്ററി ആദ്യം അവരാദ്യം പോയി അതിന് പിന്നാലെ വഴി കാണിച്ചു തരും. അങ്ങനെ ഒരു നമ്മളും ഒരു വളരെ റിസ്ക് എടുത്ത് പോവുകയാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ ബുദ്ധിമുട്ടും മരണനിരക്കൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ എനിക്കിപ്പോഴും വീടുകളൊക്കെ കാണുമ്പോഴേ നമ്മൾ നമ്മുടെ വീടുകളാണ് ആലോചിക്കുന്നത്. രണ്ട് നിലയുള്ള വീടുകൾ, ബംഗ്ലാവ് പോലെയുള്ള വീടുകളുണ്ട്, കാറുകൾ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്, ക്രെറ്റ അടക്കമുള്ള നെക്സോൺ അടക്കമുള്ള വില കൂടിയ കാറുകളുണ്ട്, അതൊന്നും അവിടെ നിന്ന് എടുക്കാൻ പോലും പറ്റില്ല. വാഹനങ്ങൾ ഒരുപാട് പേരുണ്ട്. ഞാനൊരു റൈഡറിൻ്റെ ഒരു വീട് കണ്ടു. അയാളുടെ ഹിമാലയൻ ബൈക്ക് അവിടെ ഇപ്പോഴും കിടക്കുക. അയാൾ എവിടെ യാത്ര പുറത്തെവിടെ പോയതുകൊണ്ടോ അയാൾ മാത്രം ബാക്കിയായി. ബാക്കി കുടുംബത്തിൽ ആരുമില്ല. ഇവിടെ ആരൊക്കെ നഷ്ടപ്പെട്ടു എന്നറിയാൻ ആരോട് ചോദിക്കാൻ ആളില്ല. ഭയങ്കര നിശബ്ദതയാണ് മൊത്തത്തിൽ. ഇന്നലെ ഞാൻ അഫിനോട് പറഞ്ഞു പക്ഷികളെ കാണാനില്ല നാട്ടിൽ. ആ ഏറ്റവും മുകളിലുള്ള സ്ഥലത്ത് പക്ഷികളില്ല. ഇത്രയും എന്താ പറയുക, ആൾക്ക് അടിഞ്ഞുകൂടിയ സ്ഥലത്ത് മൃഗങ്ങൾ കാണാനില്ല. വളർത്തു മൃഗങ്ങൾ മാത്രമാണുള്ളത്. കാരണം അവർ പോലും ഭയപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളും ഈ വൈകുന്നേരം മിലിറ്ററി ഇറങ്ങാൻ പറയുമ്പം നമുക്കും പേടിയാണ്. കാരണം വളരെ നിശബ്ദതയാണ്, ഏത് നിമിഷവും ഇടിഞ്ഞു പോകാം. അപ്പം ഒരു മഴ കനക്കുമ്പോഴേക്കും മിലിറ്ററി പറയും നമുക്ക് ഇറങ്ങാൻ സമയമായി, നമുക്ക് പോകാമെന്ന് പറയും. ഇരുട്ടെത്തി കഴിഞ്ഞ പണിയാണ്. കാരണം താഴേക്ക് വരുമ്പം കാട്ടുപോത്ത് അടക്കമുള്ള മൃഗങ്ങളുടെ ശല്യമുണ്ട്. അത്യധികം ഒരു ദുഷ്കരമായ ഒരു നിമിഷത്തിലൂടെയാണ് എല്ലാ മാധ്യമപ്രവർത്തനം നമ്മളടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തനം കടന്നുപോയിക്കൊണ്ടിരുന്നത്. നമ്മളിതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ.